والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله أما بعد اللهم صل وسلم وبارك على رسولك سيدنا محمد سيد الأولين والآخرين وعلى آله وصحبه وعلى جميع الأنبياء والمرسلين وعلى الملائكة كلهم أجمعين اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما الحمد لله على كل حال ونعوذ بالله من حال أهل النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين صدق الله مولانا العليم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين وقال النبي صلى الله عليه وسلم ما من شيء إلا ويعلم أني رسول الله إلا فسقة إلا كفرة وفسقة من الجن والإنس صدق رسول الله يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وبحمزة الكرار عمي المصطفى أسد الإله وسيد الشهداء الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا خير خلق الله خذ بيدي قلة حيلتي أدركني يتوم بهمان نرجع വന്നിരായ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ മറ്റ് മഹാന്മാരായ സാദാത്തുക്കൾ പണ്ഡിത നേതാക്കൾ പ്രിയപ്പെട്ട മുതഅല്ലിം മുഅല്ലിം സുഹൃത്തുക്കൾ സുന്നത്തു ജമാഅത്തിൻ്റെ കർമ്മോത്സുകരായ പ്രവർത്തകന്മാർ നാട്ടിൻ്റെ നേതാക്കൾ മാന്യ സഹോദരി സഹോദരന്മാർ പിഞ്ചോമനകൾ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും
അവിടുത്തെ കുടുംബമാകുന്ന അഹ്ലു ബൈത്തിൻ്റെയും ഹഖ് ജാഹ് ബർക്കത്തുമുണ്ട്. ഖാലിഖായ റബ്ബ് പാപികളായ നമ്മുടെയും നാമമായി ബന്ധപ്പെട്ട സർവരുടെയും എല്ലാ ദോഷങ്ങളും അള്ളാഹു സന്തോഷത്തോടുകൂടെ വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. ആരോഗ്യത്തോടെ, ആഫിയത്തോടെ, താഅത്തിനും ദീനി ഖിദ്മത്തിനുമുള്ള തൗഫീഖോടെ റബ്ബ് നമുക്കും ബന്ധപ്പെട്ടവർക്കും ദീർഘായുസ്സിനെ പ്രദാനം ചെയ്തു തരട്ടെ. മരിക്കുന്ന സന്ദർഭത്തിൽ പൂർണ്ണ ഈമാനോടുകൂടെ സന്തോഷത്തോടെ മരിപ്പിച്ച് മഹാന്മാരോടൊന്നിച്ച് സ്വർഗം സമ്പാദിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന വിജയികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട മഹാന്മാരായ സാദാത്തുക്കൾ മൺമറഞ്ഞു കൊടുക്കുകയും അധിവസിക്കുകയും ചെയ്യുന്ന ഈ പ്രദേശത്ത് പഴയകാലം മുതൽക്കേ മുസ്ലിം ഉമ്മത്തിന് ആത്മീയ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വിഭാഗമായ സാദാത്തുക്കൾ, അവരുടെ മഹത്തായ സാന്നിധ്യത്തിൽ മാസത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അസ്മാഉൽ ഹുസ്ന റാതിബ്, അതിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച ഒരു ബർക്കത്തുള്ള സദസ്സിലാണ് നാം ഇപ്പോൾ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിൻ്റെ ബർക്കത്തുകൊണ്ട് നമ്മുടെയും നാമുമായി ബന്ധപ്പെട്ട സർവരുടെയും എല്ലാ സദുദ്ദേശങ്ങളും ഉദ്ദേശിച്ചതിനേക്കാൾ അപ്പുറം ഗുണത്തിലും സന്തോഷത്തിലുമായി അള്ളാഹു പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. വിനീതനായ ഞാൻ എൻ്റെ കൊച്ചുപ്രായത്തിൽ കളിച്ച് വളർന്നത് ഒരു വലിയ വിഭാഗം സാദാത്തുക്കളുടെ മധ്യത്തിലാണ്. കണ്ണൂർ ജില്ലയിൽ അറിയപ്പെട്ട സാദാത്തുക്കളായ വളവട്ടണ സാദാത്തുക്കളിൽ മഷൂർ കുടുംബത്തിൽപ്പെട്ട സയ്യിദന്മാരുടെ വീട്ടിലാണ് ഞാൻ എൻ്റെ ചെറിയ കൊച്ചുപ്രായത്തിൽ കളിച്ച് വളർന്നതും വലുപ്പം വെച്ചതും ഒക്കെ. ആ കുടുംബത്തിലുള്ള സാദാത്തുക്കൾ വിനീതനായ എൻ്റെ വീട്ടിലുള്ള സ്ഥിരം അംഗങ്ങളായിരുന്നു. എൻ്റെ തറവാട് വീട്ടിൽ മഹാന്മാരായ സാദാത്തുക്കൾക്ക് മാത്രം ഇരിക്കാനും കിടക്കാനുമൊക്കെ ഒരു വലിയ തണ കെട്ടിയുണ്ടാക്കി അതിൽ ബെഡും വിരിപ്പൊക്കെ ഉണ്ടാക്കിയിട്ടത് എൻ്റെ ചെറിയ കാലത്തെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. അത് സാദാത്തുക്കൾ വന്നാൽ മാത്രമേ അത് നിവർത്തിയിടാറുള്ളൂ. സയ്യിദന്മാർക്ക് മാത്രമേ ആ തണയിൽ അലോട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പള്ളി ദിവസം ഓതാൻ പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ സർഫിൻ്റെയും നഹ്വിൻ്റെയും കിതാബായ നമ്മുടെ സാധാരണ പള്ളി ദിവസത്തിൽ ആദ്യം ഓതുന്ന കിതാബ്, അതെൻ്റെ കയ്യിൽ ആദ്യമായി തന്നത് വളവട്ടണ സാദാത്തുക്കളിൽ അറിയപ്പെട്ട വലിയ പ്രഗത്ഭനായ മഹാനായ മർഹൂം സയ്യിദ് ഇബ്രാഹിം ഗോയക്കുട്ടി തങ്ങൾ മസ്ഹൂർ നഫറല്ലാഹു മർക്കദ, അവിടുത്തെ മകൻ സയ്യിദ് ഇംബിച്ച് ഗോയ തങ്ങളാണ് ആദ്യമായി എൻ്റെ കയ്യിൽ പള്ളി ദുരുസിലോതാൻ പോകുന്ന സമയത്ത് കിതാബ് തന്ന് അനുഗ്രഹിച്ചത്. ആ മഹാനുഭവികൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഉംറ യാത്രക്ക് പോയപ്പോൾ മക്കയിൽ നിന്നാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് ഞാൻ പങ്കെടുക്കണമെന്ന് മഹാനുഭവികളുടെ സാന്നിധ്യത്തിൽ ഇവിടെയുള്ള വന്നിരായ സയ്യിദ് അവർഗൾ അവിടെ വെച്ച് ക്ഷണിച്ചത്. മഹാന്മാരായ സാദാത്തുക്കൾ അവരാദരിക്കേണ്ടവരും ബഹുമാനിക്കേണ്ടവരുമാണ് നമ്മൾ. അത് അഖീദയുടെ ഒരു ഭാഗമാണ്. ഞാൻ ഈ സന്ദർഭത്തിൽ ഒരു നീണ്ട പ്രസംഗത്തിന് മുതിരുന്നില്ല.
ശബ്ദം അനുകൂലമല്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. വളരെ ചുരുങ്ങിയ സമയം ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ലത് പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നാം ജീവിക്കുന്ന ലോകം വളരെ പ്രയാസത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസികൾ അവരെല്ലാറ്റിനേക്കാൾ വില നൽകേണ്ടിയിരിക്കുന്ന ഈമാൻ അത് ഏത് സമയത്തും നഷ്ടപ്പെട്ടു പോകാനും ഏത് സമയത്തും അത് പോക്കറ്റടിക്കപ്പെടാനും സാധ്യതയുള്ള വലിയ പ്രതിസന്ധിയുടെ കടമ്പുകളിലൂടെയാണ് മുസ്ലിം ഉമ്മത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയ സുഹൃത്ത് സഖാഫി നിങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ മഹാനായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് വളരെ ഗൗരവത്തോടുകൂടെ മുഖവിലെടുത്തായിരിക്കണം നമ്മുടെ ഓരോ സെക്കൻഡുകളും മുന്നോട്ട് നീങ്ങുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, യുസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫിറ. പിൽക്കാലത്ത് വരാൻ പോകുന്ന മുസ്ലിം ഉമ്മത്തിന്റെ പ്രതിസന്ധിയെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ കാലഘട്ടത്തിൽ പല മുസ്ലിമീങ്ങളും രാവിലെ മുസ്ലിമീങ്ങളാണ്, പക്ഷേ വയുംസി കാഫിറ വൈകുന്നേരം അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ചില മനുഷ്യന്മാരൊക്കെ യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ, വൈകുന്നേരം ഈമാനുള്ളവനായിട്ടാണ് കണ്ടത്, പക്ഷേ നേരം വെളുത്തപ്പോ ഈമാൻ നഷ്ടപ്പെട്ടവനായിട്ട് കാണുന്ന ഒരവസ്ഥ. ഈ രീതിയിൽ രാവിലെ കണ്ട മുസ്ലിം വൈകുന്നേരം മുസ്ലിം അല്ലാതായി മാറുന്ന, വൈകുന്നേരം കണ്ട മുസ്ലിം നേരം വെളുക്കുമ്പോഴത്തേക്ക് മുസ്ലിം അല്ലാതായി പോകുന്ന വലിയൊരു പ്രതിസന്ധി വിശ്വാസതലത്തിൽ ഈ ഉമ്മത്ത് അനുഭവിക്കുമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പോരാ, വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം അതെല്ലാവരും ഈമാനിൽ പിഴച്ചവർ ആയിക്കൊള്ളണം എന്നില്ല, എല്ലാവരും അമലിൽ പിഴവുണ്ടായതുകൊണ്ടും ആയിക്കൊള്ളണം എന്നില്ല. സതഫ്തരിഖു ഉമ്മതി അലാ സലാസിൻ വസബഈന മില്ല കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ. ഈ പരിശുദ്ധമായ ഹദീസിനെ മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് കാണാം. എന്റെ സമുദായം 73 ഗ്രൂപ്പുകളായി ചിന്തിച്ചു തോന്നി. അതിൽ 72 നരകത്തിലാണ്, ഒന്ന് മാത്രമേ സ്വർഗത്തിലുള്ളൂ എന്ന് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ ഭിന്നിപ്പും വിഭാഗീയതയും ഉണ്ടാകുന്നത് എല്ലാവരും ഈമാനിന്റെ വിഷയത്തിൽ തർക്കിച്ചായിക്കൊള്ളണം എന്നില്ല, അമലിന്റെ വിഷയത്തിൽ ഭിന്നിച്ചത് കൊണ്ടും ആകണം എന്നില്ല, ഭിന്നിപ്പിന്റെ അടിസ്ഥാന കാരണം അൽ ഹസദു അസൂയാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ഹസദു എന്ന് പറയുന്ന ഈ പദം അബുജദിന്റെ കണക്കനുസരിച്ച് അത് എണ്ണിയോക്കിയാൽ 72 എന്റെ കണക്ക്. ഹസദ് എന്ന് പറയുന്ന പദം നമ്മൾ ഈ അബുജദിന്റെ കണക്കനുസരിച്ച് നോക്കിയാൽ 72. റസൂലുള്ളാഹി തങ്ങൾ നരകത്തിൽ പോകുന്നു പറഞ്ഞ ടീമിന്റെ എണ്ണം 72, ഒന്ന് മാത്രമേ സ്വർഗത്തിലുള്ളൂ. അതിന്റെ അടിസ്ഥാന കാരണം ഹസദായിരിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ഇത് സത്യത്തിൽ വിശുദ്ധ ഖുർആൻ നേരത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചത് കാണാം, യാ അയ്യുഹല്ലദീന ആമനു من يرتد منكم عن دينه فسوف يأتي الله بقوم يحبهم ويحبونه أذلة على المؤمنين أعزة على الكافرين. قرآن الله تعالى ഒരു വിഭാഗത്തെ വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ആരെയാണത്? യാ അയ്യുഹല്ലദീന ആമനു. ഖുർആനിൽ രണ്ട് അഭിസംബോധനം കാണാം.
യാ അയ്യുഹൻ നാസ് എന്ന് കാണാം, യാ അയ്യുഹല്ലദീന ആമനു എന്നും കാണാം. യാ അയ്യുഹൻ നാസ് എന്ന് പറഞ്ഞാൽ മൊത്തം ജനങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു അഭിസംബോധനമാണ്. അതിൽ മുസ്ലിമും മുസ്ലിം അല്ലാത്തവരും എല്ലാവരും ആ വിളിയിൽ പെടും. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പരിശുദ്ധമായ തൗഹീദ് അംഗീകരിക്കുന്ന, അഞ്ചു നേരം നിസ്കരിക്കണം എന്ന് പറയുന്ന, വിശുദ്ധ റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കണം, പരിശുദ്ധമായ ഹജ്ജ് ചെയ്യണം, സകാത്ത് കൊടുക്കണം, അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ട്, മലായിക്കത്തുകളിലുള്ള വിശ്വാസമുണ്ട്, അതുപോലെ തന്നെ വിശ്വസിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളിലും വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ, ആ ഗണത്തിൽപ്പെട്ട വിഭാഗത്തെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ഏ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുമ്പോ പിന്നീട് വരാൻ പോകുന്ന വിഷയത്തിന്റെ ഗൗരവം പരിഗണിക്കേണ്ടതും പിന്നീട് വരാൻ പോകുന്ന വിഷയത്തിന്റെ കാരണമായി തീരുന്നതും ആരാണ്? ഈ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നവർ തന്നെയായിരിക്കും. എന്താണ് ഖുർആനിൽ എന്നിട്ട് അല്ലാഹു പറഞ്ഞത്? മയ്യർതദ്ദ മിൻകും അൻ ദീനിഹി, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അല്ലാഹുവിന്റെ ദീനിനെ തൊട്ട് മുർത്തദായി പോയാൽ, സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു പ്രയോഗമാണ് ഖുർആൻ നടത്തിയത്. ഇർത്തദ്ദ യർത്തദ്ദു, മുർത്തദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദീനിന്റെ പരിധിയിൽ നിന്ന് തന്നെ പുറന്തെറിച്ചു പോകുക എന്നാണ്. അങ്ങനെ ഉണ്ടായാൽ എന്നൊരു സാങ്കല്പിക കഥ പറയുന്ന ഗ്രന്ഥമല്ല ഖുർആൻ, മറിച്ച് പിൽക്കാലത്ത് വരാൻ പോകുന്ന അവസ്ഥയെ സംബന്ധിച്ച് ഖുർആൻ പറയുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു മയ്യർതദ്ദ മിൻകും അൻ ദീനിഹി, അഥവാ വിശ്വാസികൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കെ അഞ്ചു നേരം നിസ്കരിക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, അല്ലാഹുവിലും പ്രവാചകരിലും വിശ്വാസമുണ്ടെന്ന് പറയുന്നുണ്ട്, ലോകാവസാനത്തിൽ വിശ്വസിക്കുന്ന അവകാശപ്പെടുന്നുണ്ട്, വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ട്, അതേ സമയത്ത് തന്നെ ആ വിഭാഗം ഇസ്ലാമിൽ നിന്ന് പുറന്തെറിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറന്തെറിച്ചു പോയി എന്ന് ആ കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ്. കാരണം കാഴ്ചയിൽ എല്ലാവരും നിസ്കാരക്കാരാണ്, കാഴ്ചയിൽ എല്ലാവരും നോമ്പുകാരാണ്, എല്ലാവരും ഹാജിമാരാണ്, എല്ലാവരും കണ്ടമാനം പൈസ പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നവരാണ്, എല്ലാം ഉണ്ട്, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും ഉണ്ടാകും, എല്ലാറ്റിലും ഉണ്ടാകും. പക്ഷേ മഹാന്മാര് പഠിപ്പിക്കുന്നു, ആ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന വിഭാഗം അവരുടെ കൽബിൽ അല്ലാഹു ഹസദ് എന്ന് പറയുന്ന മാരകമായ രോഗം അങ്ങിട്ടുകൊടുത്തപ്പോ ആ ഹസദിന്റെ കാരണത്താൽ തന്റെ പ്രതിയോഗികളെ പറ്റി എന്ത് പറയണം എന്ന സംസ്കാരം അവരങ്ങ് മറന്നുപോകും, ഏത് ഭാഷയിൽ പ്രതികരിക്കണം എന്നത് ചിന്തിക്കാൻ അവരങ്ങ് മറന്നുപോകും, ഏതൊക്കെ വിഷയത്തെ പറ്റി എതിർക്കാൻ പറ്റും പറ്റില്ല എന്ന ചിന്തയെ പറ്റിയും അങ്ങ് മറന്നുപോകും. ആ രീതിയിൽ അവരുടെ ഹസദിന്റെ കാഠിന്യം അവരുടെ കൽബിൽ നിന്ന് അവരറിയാതെ ഈമാനിനെ വലിച്ചൂരി കൊണ്ടുപോയി മരിക്കുന്ന സമയത്ത് കാണികളുടെ കൂട്ടത്തിൽ അയാൾ വലിയ നിസ്കാരക്കാരനായിട്ടാണ് മരിച്ചത്, ഹാജിയായിട്ട് തന്നെയാണ് മരിച്ചത്, നോമ്പ് തോറ്റിട്ട് തന്നെയാണ് മരിച്ചിരിക്കുന്നത്, കുറെ നല്ല കാര്യം ചെയ്തിട്ട് തന്നെയാണ് മരിച്ചിരിക്കുന്നത്, പക്ഷേ ആ നന്മകളെ മുഴുവനും നശിപ്പിക്കുന്ന ഹസദിന്റെ കാഠിന്യം കൊണ്ട് അവരുടെ അമല് മുഴുവനും ബാത്തിലാണ് കേട്ടോ. അത്രയും വലിയ ഒരപകടാവസ്ഥ ഈ സമുദായത്തെ പിടികൂടാൻ പോകുന്നു എന്ന് വിശുദ്ധ ഖുർആനും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വളരെ ഗൗരവത്തോട് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട മുത്താലിമീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട കാർണവന്മാരെ, കാലഘട്ടം വളരെ പ്രയാസത്തിലാണ്. ഈമാൻ ഏതർത്ഥത്തിലും നശിക്കുന്ന രീതിയിലുള്ള വളരെ ഗുരുതരമായ ഫിത്നകളും ഫസാദുകളും വ്യാപിക്കുകയാണ്. ഇത്തരം ഒരു ഘട്ടത്തിൽ ഖബറ് പേടിക്കുന്ന മനുഷ്യൻ, അതേ ആഹ്റം പേടിക്കുന്ന മനുഷ്യൻ,
ആ രീതിയിൽ ചിന്തിക്കുന്നവർക്ക് ഈമാനിന്റെ നിലനിൽപ്പ് ഗൗരവത്തോടെ കണ്ടു വളരെ അച്ചടക്കത്തോടെ ജീവിക്കാൻ എടുത്തു ചാട്ടങ്ങളിൽ നിന്ന് മാറി നിന്നു ക്ഷമ കൈ മുതലാക്കി ജീവിച്ചിട്ടില്ലെങ്കിൽ ആത്മീയത്വം നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ കണ്ടില്ലേ ഹസദിന്റെ കടുപ്പ്? മഹാനായ അസ്ഹഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെ ജീവിതകാലത്ത് പഠിപ്പിച്ച ഹദീസ് അതേ ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തത് കാണാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ലാ തസുബ്ബു ഖുറൈശ, ഖുറൈശികളെ നിങ്ങൾ ചീത്ത പറയരുത് കേട്ടോ. കാരണം ഫഇന്ന ആലിമഹ യംലഉ തിബാഖൽ അർളു ഇൽമാ, ആ ഖുറൈശി പരമ്പരയിൽപ്പെട്ട വലിയൊരു പണ്ഡിതൻ, അതേ ഒരു വലിയൊരു പണ്ഡിതൻ പിൽക്കാലത്ത് വരാൻ പോകുന്നുണ്ട്. ആ മനുഷ്യൻ യംലഉ തിബാഖൽ അർളു ഇൽമാ, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിന്റെ പ്രകാശം അത് വിതറുമെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പോലത്തെ പണ്ഡിതന്മാർ പറഞ്ഞു, ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രവചിച്ച പണ്ഡിതൻ എന്നറിയുമോ? അതേ ഇമാമുൽ അയ്മാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറ്റിയാണ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പോലത്തെ പണ്ഡിതന്മാർ ഈ ഹദീസിനെ വളരെ വ്യക്തമായി വ്യാഖ്യാനിച്ചത് കാണാം. മറ്റൊരു ഹദീസിൽ അല്ലാഹു നബി പഠിപ്പിച്ചു, പഠിച്ചോനെ ഖുറൈശികളെ നീ ഹിദായത്താക്കണം പഠിച്ചോനെ, എന്നിട്ട് പറഞ്ഞു ഇന്ന ആലിമഹ യംലഉ തിബാഖൽ അർളി ഇൽമാ, ആ ഖുറൈശികളിൽപ്പെട്ട ഒരു പണ്ഡിതൻ ലോകം മുഴുവനും ഇൽമു പരത്താൻ കാരണക്കാരനായി തീരും. നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാലാമത്തെ പിതാമഹനായ അബ്ദുൽ മനാഫ്, മഹാനായി ഇമാം അബൂ മഹാൻ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പത്താമത്തെ പിതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഷാഫിഈ റളിയല്ലാഹു തആല അൻഹും തമ്മിലുള്ള കുടുംബ പരമ്പര ഇളയപ്പ മുത്തപ്പന്മാരുടെ പരമ്പരയിലാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു ജനിച്ചിരിക്കുന്നത്. ഇരിക്കട്ടെ, ആ മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് ലോകത്ത് പിൽക്കാലത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച പണ്ഡിതനായി, ചെറിയ മുതാലിമാകുന്ന സമയത്ത് തന്നെ വലിയ ആലിമീങ്ങളെ മറികടക്കുന്ന കഴിവ് അല്ലാഹു തആല കൊടുത്തുപോയി. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പള്ളി ദുരസിൽ ഓതുമ്പോ എന്റെ പ്രിയപ്പെട്ട മുതാലിമീങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ ഇൽമിന്റെ കാഠിന്യം അവിടുത്തെ അലുമത്ത് പഠിക്കണം. ഷാഫിഈ മദ്ഹബുകാരനാണെന്ന് പറഞ്ഞാ പോരാ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പറ്റി നന്നായി പഠിക്കണം. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരു ചെറിയ മുതഅല്ലിമായിട്ട് പള്ളി ദുരസിൽ ഓതുന്ന സമയം ആ നാട്ടിൽ വലിയൊരു തർക്കം വന്നു. എന്താ തർക്കം എന്നറിയോ? ഒരു മനുഷ്യൻ അയാൾ വിദേശത്ത് പോകാൻ തീരുമാനിച്ചു. ഇയാളെ ഭാര്യ കുറച്ച് തടിയെല്ലാം കുറഞ്ഞത് ലൈഫായ കാണാൻ വലിയ കോലോ മട്ടൊന്നുമില്ലാത്ത ഒരു സാധന, ഇയാള് വിദേശത്ത് ഒരു പര്യടനത്തിന് പോകാൻ വേണ്ടി തീരുമാനിച്ചപ്പോ ഭാര്യ ഒന്ന് തടി ഉഷാറാക്കാൻ ഒരു കുറച്ച് ഗൗരവത്തോടെ പരിഗണിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ഒരു വാക്ക് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ പോയി വരുന്നതിന്റെ ഇടയിൽ നീ തടിയൊക്കെ നന്നായി ഉഷാറാക്കിയിട്ട് പതിനാലാം ഡാബ് പോലെ ആയിട്ടില്ലെങ്കിൽ നിന്റെ മൂന്ന് തലാക്കും പോയിരിക്കുന്നു. കടുപ്പാന്നല്ലോ, പിന്നെ പെണ്ണുങ്ങൾക്ക് തടി ഉഷാറാക്കാനുള്ള ബേജാറിന് പേരടിയും പൊട്ടാലോ. മാപ്പിള തലാക്കുകയല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ ഇനി തൽക്കാലം കൊടുത്ത പറിച്ചിട്ട് വരച്ചിട്ടെങ്കിലും തടി ഉഷാറാക്കാൻ നിൽക്കൂല. ഇയാള് പോയി, കുറച്ചു കാലം കഴിഞ്ഞു തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോ പെണ്ണു പണ്ടത്തെ പോലെ തന്നെ കറിയാൽ കൊളുത്തിയ മുസാക്ക് പോലെ ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെയാവുള്ളൂ. ഇയാളാകെ കുടുങ്ങി. പോകുമ്പോ ഇങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞും പോയി. തിരിച്ചു വന്നപ്പോ ഓളൊട്ട് പതിനാലാം ഡബ് പോലെ ആയിട്ടില്ല. ഇനിയിപ്പോ ഈ വിഷയം എങ്ങനെ പരിഹരിക്കും? പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച തന്നു. ആ കാലത്ത് എല്ലാ പണ്ഡിതന്മാരും വിഷയത്തിന് പരിഹാരമായി പറഞ്ഞത് തലാഖ് പോയിരിക്കുന്നു. മറ്റൊരു വിഭാഗം അതേ ദർസിലുള്ള മുതഅല്ലിമീങ്ങൾ കുറെ ഹാഫിദീങ്ങളുണ്ട് ആ ദർസിൽ.
അവരൊക്കെ ഖുർആനിൽ ഒരു തലം മുതൽ മറ്റേ തല വരെ ആവർത്തിച്ച് ഓതി നോക്കി. ഇതിന് മറുപടി കണ്ടെത്താൻ പറ്റിയ വല്ല ആയത്തുമുണ്ടോ എന്ന് എല്ലാവരും തലാക്ക് പോയി എന്ന അവസ്ഥയിലെത്തിയപ്പോ മഹാനായ ഇമാമൻ ഷാഫി റളിയല്ലാഹു അൻഹു അന്ന് ചെറിയ കുട്ടിയാണ്, ദർസിലോ നിന്ന മുതഅല്ലിമാണ്. മഹാനവരുകൾ പറഞ്ഞു ആ പെണ്ണിന്റെ തലാക്ക് പോയിട്ടില്ല, അപ്പെണ്ണിന്റെ തലാക്ക് പോയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, പെണ്ണിന്റെ തലാക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ചെറിയ മുതഅല്ലിമല്ലേ, പിന്നെ മുതഅല്ലിമി അയാളെ കണി വെല്ലാക്കിയതായ ചെറിയ ഉറക്കുണ്ടാവുമല്ലോ, ഇത്രക്കാർ ഇതെല്ലാം ചെയ്ത് ഞമ്മക്ക് പോയി എന്ന് പറയും. പിന്നെ ഈ ചെറിയ ഇപ്പം പൊരുന്നൊരു സാധനം പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ വീടിനാ ശരിയായ, അങ്ങനെയാണല്ലോ ഹസദ് നോക്കുക. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു അത് ഖുർആനിന്റെ നസാൻ. അപ്പൊ ഖുർആനിൽ എവിടെയാണ് ആയത്ത്? പല ഹാഫിദീങ്ങളെ കൊണ്ടും ഖുർആൻ പരിശോധിപ്പിച്ചു കണ്ടില്ല. അവസാനം ഷാഫി തങ്ങളെ തന്നെ കാണുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സദൈവം വിശുദ്ധ ഖുർആൻ ഓതി കൊടുക്കുന്നു. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്ലീം. അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്ത് പടച്ച വസ്തുക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല രൂപഭാവത്തിൽ അല്ലാഹു പടച്ച വസ്തു അത് മനുഷ്യൻ മാത്രമാണ്. ആ മനുഷ്യനെ മറികടക്കാനുള്ള സൗന്ദര്യം, ആ മനുഷ്യനെ മറികടക്കാനുള്ള കഴിവ് അത് സൂര്യന് കൊടുത്തിട്ടില്ല, ചന്ദ്രന് കൊടുത്തിട്ടില്ല, നക്ഷത്രങ്ങൾക്ക് കൊടുത്തിട്ടില്ല, ഒരു വസ്തുക്കൾക്കും കൊടുത്തിട്ടില്ല. അത് ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചതാണ്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല മെച്ചമായ രൂപത്തിലാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പെന്ന് ഖുർആൻ പറഞ്ഞു പോയി. അതുകൊണ്ട് ഖുർആനിനെ ഖുർആൻ പഠിപ്പിച്ച ആശയത്തെക്കാൾ വലിയൊരാശയം നമുക്കില്ല. അതുകൊണ്ട് ഈ പെണ്ണ് അയാളെ കണ്ണിൽ കോലില്ലെങ്കിലും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ അഹ്സനു തഖ്വീമാണ്. അതുകൊണ്ട് അയാൾ പറഞ്ഞ വാക്കിനേക്കാൾ കൂടുതൽ നല്ല മെച്ചമായൊരു രൂപം അയാളുടെ ഭാര്യക്കുണ്ട്. അതുകൊണ്ട് ആ പെണ്ണിന്റെ തലാക്ക് പോവില്ല. നിങ്ങൾ കണ്ടില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചെറിയ മുതഅല്ലിമായ സമയത്താണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. പാക്കടിവിന്റെ കടുപ്പ് നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ വളർന്നു വന്നപ്പോ സമകാലികരായ ആളുകളുടെ കൂട്ടത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വലിയ അറിയപ്പെട്ട പണ്ഡിതനായി. പക്ഷേ അന്നത്തെ കാലത്ത് എല്ലാ മൗലിയാമാരെയും പണി എന്താണെന്നറിയോ? ഓലിങ്ങനെ കിട്ടിയതും കൊണ്ടിട്ട് ഇങ്ങനെ ഉരുണ്ട് കൂടലാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നേരെ തിരിച്ചാണ്. മൂപ്പരുതോക്കിൽ ഒരു വേഗം വെച്ച് എവിടെയൊക്കെയാ ലോകം ചുറ്റാൻ പറ്റുക, ലോകം ചുറ്റല് തന്നെ. ഈജിപ്തിൽ പോകുന്നു, മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നു. എന്തിനു വേണ്ടിയാണ് പോകുന്നത്? ഇൽമ് പഠിക്കാൻ, വലിയ വലിയ മഹാന്മാരുമായി ബന്ധപ്പെടാൻ, അങ്ങനെ ദീനിന്റെ ദാവത്ത് നടത്താൻ, ഹദീസ് പഠിക്കാൻ. മഹാനായ ഇമാമുൻ ഷാഫി റളിയല്ലാഹു അൻഹു 14 ഉസ്താദുമാരിലൂടെ 57 താബിഈങ്ങളിലൂടെ 37 38 വരുന്ന സഹാബത്തെ, ആ സഹാബത്തിലൂടെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പണ്ഡിതനാണ് മഹാനായ ഇമാമുൻ ഷാഫി റളിയല്ലാഹു അൻഹു. കേട്ടോ, മഹാനായ ഇമാമുൻ ഷാഫി റളിയല്ലാഹു അൻഹു അത്രയും വലിയ കഴിവങ്ങ് നേടി എങ്ങനെ? മൂലക്കൂത്തിരുന്നിട്ടല്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരു വശം നോക്കിയാൽ മക്കത്ത്, പിറ്റേന്ന് നോക്കിയാൽ മദീനത്ത്, പിന്നെ അന്വേഷിച്ചാൽ ബഗ്ദാദില്, പിന്നെ അന്വേഷിച്ചാൽ ഈജിപ്തില്, ഇങ്ങനെ എല്ലാ സ്ഥലത്തും കറങ്ങുകയാണ്. അങ്ങനെ ലോകം ചുറ്റി ഖിദ്മത്ത് ചെയ്യുന്നു, ലോകം ചുറ്റിയിട്ട് ഇൽമുണ്ടാക്കുന്നു. അങ്ങനെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ലോകത്തങ്ങ് അറിഞ്ഞപ്പോ ഷാഫി ഇമാമിനെ അറിയാത്ത ആളില്ല. സുബ്ഹാനല്ലാഹ്, ഇന്ന് ഷാഫി മദ്ഹബ്, ആ ഷാഫി മദ്ഹബ് അറിയാത്ത ലോകമുണ്ടാകില്ല. കേട്ടോ, ഏകദേശം എല്ലാ റിപ്പബ്ലിക്കുകളിലും ഷാഫി മദ്ഹബിനെ അംഗീകരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു യംലഉ തിബാഖല്ലർദ് ഇൽമാ, അങ്ങനെ മഹാനബറുകൾ ലോകം മുഴുവനും അറിയപ്പെട്ടൊരു പണ്ഡിതനായി അങ്ങ് മാറിയപ്പോ സമകാലികരായ കുറേ ആളുകൾക്ക് ഹസദങ്ങ് വന്നുപോയി. ഹസദ് മൂത്ത് മൂത്ത് എവിടെ എത്തിന്നറിയോ? ചില മനുഷ്യന്മാരൊക്കെ മനസ്സിൽ പൂതി വെച്ചു ഷാഫി ഇമാമെന്ന് മരിച്ചു കിട്ടിയെങ്കിൽ
സുബ്ഹാനല്ലാഹ് അസദ് മുത്താനുള്ള തകരാറ് അങ്ങനെയാണ്. ഇൽമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മൂലാരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹസദ് മൂത്തുപോയാ പിന്നെ വല്ലാത്ത തോന്നൽ കൽബിൽ അങ്ങ് വന്നു പോകും. അർഹമർ റഹീമീനായ റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ എല്ലാവരുടെയും കൽബുദി ആ മാരകമായ രോഗത്തെ തൊട്ട് നീക്കാക്കറം റഹ്മാനേ. അത്തരത്തിലുള്ള രോഗം കൽബിൽ തന്നിട്ട് ഒരൊറ്റ ആലിമിനെ ചീത്ത പറയുന്ന, ഒരൊറ്റ സയ്യിദിനെ കുറ്റം പറയുന്ന, ഒരൊറ്റ മുഅ്മിനെയും കുറ്റം പറയുന്ന ഒരു ദുസ്വഭാവം ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ റഹ്മാനേ. മഹാനായ ഇമാമുൽ അയ്മ ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു അവിടെ നിന്നും മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് പലരും ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. ഷാഫി തങ്ങളെ എടുത്തെത്തി, ഷാഫി ഇമാമിന്റെ അടുത്തെത്തി, ഇങ്ങനെ പല ആളുകളും ഇങ്ങളൊന്നും മരിച്ചു കിട്ടിയാ തെറുക്കേടില്ലാതെ ഇങ്ങനെ പറയുന്നുണ്ട്. ഷാഫി ഇമാമിന്റെ മറുപടി എന്താ? പഠിച്ചോൻ അങ്ങനെ കുറെ ആൾ പറഞ്ഞോ, എന്നാ ബേഗം ഓനെ പിടിച്ചിട്ടാണ് തങ്ങ് നാട് നടത്തിയേക്കണോന്നാണോ? അല്ല, മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനിങ്ങനെ മരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കൊറേ മനുഷ്യന്മാരുണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. ഞാൻ അവരോട് പറയട്ടെ, മരണമെന്നുള്ളത് ഈ സാധുവായ ഷാഫിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഉള്ളത് തന്നെയാണ് കേട്ടോ. ഞാൻ മരിക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് നിങ്ങൾ മരിക്കാതിരിക്കൂല. ഞാൻ മരിക്കണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ ഞാൻ മരിക്കാൻ കിട്ടുകയും ചെയ്യില്ല. മരണം എനിക്കും നിങ്ങൾക്കും നിർബന്ധം തന്നെയാണ്. എന്നിട്ട് മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, അതേ ഹസദിന്റെ പേരിൽ വേണ്ടാത്ത വിഭാഗീയത ഉണ്ടാക്കി ചർച്ച ഉണ്ടാക്കുന്നവരെ വിളിച്ചുകൊണ്ട് പറയുന്നു, അതേ ഞാൻ മരിക്കണമെന്ന് കുറെ ആള് ചിന്തിച്ചല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനങ്ങനെ മരിക്കണമെന്ന് ചിന്തിച്ച കുറെ ആളുകളെ ജീവിച്ചത് കൊണ്ട് സാധുവായ ഷാഫിക്ക് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഞാൻ മരിക്കട്ടെ എന്ന് ആഗ്രഹിച്ച കുറെ ആളുകളുള്ളത് കൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല കേട്ടോ. എന്റെ മുമ്പുള്ള കുറെ ആളങ്ങ് വഫാത്തായി പോയല്ലോ, അതുകൊണ്ട് ഞാൻ മരിക്കാതിരിക്കുകയും ചെയ്യില്ല. അതുകൊണ്ട് മരണം എനിക്കെന്തായാലും ഉറപ്പ് തന്നെയാണ്. പക്ഷേ വേണ്ടാത്ത വിവാദങ്ങൾ വലിച്ചിട്ട് ചർച്ച ഉണ്ടാക്കുന്ന ആ കാലഘട്ടത്തിലുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരൊറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ, ആഖിറമുണ്ടെന്ന ഓർമ്മ വേണം കേട്ടോ. ആരാണ് മറുപടി കൊടുക്കുന്നത്? ഇമാമുല്ല ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, ഹസദ് എന്ന് പറയുന്നത് വല്ലാത്ത കടുപ്പമാണ്. പക്ഷേ അല്ലാഹു തആല ഹിദായത്ത് കൊടുത്താൽ ചിലപ്പം ആ ഹസദുള്ളവരും നന്നായി വരും. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാൾ നമ്മെ കുറ്റം പറയുമ്പോ, ആരെങ്കിലും ഒരാൾ നമ്മെ ആക്ഷേപിക്കുമ്പോ അവനെ തിരിച്ചാക്ഷേപിക്കുന്ന ഭാഷ നമുക്കുണ്ടാകരുത്. ആരെങ്കിലും നമ്മെ പറ്റി ഫിത്ന പറയുമ്പോ അവനെ പറ്റി ഫിത്ന പറയുന്നൊരു സ്വഭാവം നമുക്കുണ്ടാകരുത്. ആരെങ്കിലും നമ്മെ പറ്റി എന്തെങ്കിലും വേണ്ടാത്തരം പറയുമ്പോ അതേ ഭാഷയിൽ അങ്ങോട്ട് പറയുന്ന സ്വഭാവം ഉണ്ടാകരുത്. കാരണം ചിലപ്പോ അല്ലാഹു തആല മനുഷ്യർക്ക് പിൽക്കാലത്ത് ഹിദായത്ത് കൊടുത്തേക്കാ. നമുക്കവരോടുള്ള പ്രതികാര ബുദ്ധി കൊണ്ട് ഒരാളുടെ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകരുത് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ ലോക പ്രശസ്ത പണ്ഡിതർ മഹാനായ റഈസുൽ മുഫസ്സിരീൻ സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മഹാനവർകൾ ഒരു വലിയ സംഭവം രേഖപ്പെടുത്തിയത് കാണാം. സൂറത്തുൽ ഹസ്റിലുള്ള ഒരു മഹത്തായ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകിയ ഒരു തഫ്സീർ കാണാം. ആ തഫ്സീറിൽ ഒരു വലിയ സംഭവം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഉദ്ധരിച്ചത് കാണാൻ വേണ്ടി കഴിയും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 ആയത്തുകൾ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല അന്നവനെ തൊട്ട് ഉദ്ധരിച്ചൊരു ഹദീസാണ്. ശരിക്കും ശ്രദ്ധിച്ചോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, വലിയ ബർക്കത്തുള്ള ആയത്തുകളാണ്. ആ ആയത്ത് 20 ആയത്ത് ഒരാൾ ദിവസം പതിവാക്കിയാൽ മഹാനവരുകൾ പറയുന്നു, മൻ ഖറഅ 20 ആയ
ഏതെങ്കിലും ഒരാൾ ഈ 20 ആയത്തുകൾ ഓതിയാൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ ശർറുകൾ തൊട്ടും സുരക്ഷിതത്വം നൽകും. മിൻ സജ്ജി കുല്ലി ശൈത്താനി മാരിദ് വസുൽത്താനിൻ വാലിം വലിസ്ഇൻ ആദ് തുടങ്ങി എല്ലാ വിഭാഗത്തിന്റെ ശർറുകൾ തൊട്ടും അല്ലാഹു ആ വ്യക്തിക്ക് കാവൽ നൽകുമെന്ന് മഹാനായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല അനു തൊട്ട് ഒരു ഉദ്ധരിച്ച ഹദീസ് പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അതിൽ ഏതൊക്കെയാണ് ഹദീസ് ആയത്തുകൾ അതെല്ലാം കൂടി ഇപ്പോൾ ചെറിയൊരു ഓർമ്മക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ഒന്ന് ആയത്തുൽ കുർസി, രണ്ട് സൂറത്തുൽ അഅ്റാഫിലുള്ള 3 ആയത്ത്, മറ്റൊന്ന് സൂറത്തു സാഫാത്തിലുള്ള ആദ്യത്തെ 10 ആയത്ത്, സൂറത്തുർ റഹ്മാനിലുള്ള യാ മഅ്സറുൽ ജിന്നി വൽ ഇൻസ് തുടങ്ങി എന്ന സൂറത്തുർ റഹ്മാനിലുള്ള 3 ആയത്ത്, ഇങ്ങ സൂറത്തുൽ ഹസ്റിലുള്ള 3 ആയത്ത്, ഈ ആയത്തുകളൊക്കെ അതിൽ പ്രത്യേകമായി എണ്ണത് കാണാം. അതിൽ സൂറത്തുൽ ഹസ്റിലുള്ള 23-24 ആയത്ത് അതിനെ വിശദീകരിച്ചുകൊണ്ട് റയീസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എഴുതിയ തഫ്സീറിൽ ഒരു വലിയ സംഭവബഹുലമായ ഒരു ചരിത്രം കാണാം. ഹസദിന്റെ കടുപ്പവും ഹസദ് ഉണ്ടായാൽ ചെയ്യുന്ന പണിയും അങ്ങനത്തെ മനുഷ്യന്മാർ നന്നായാൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഒക്കെ ആ ഹദീസിൽ, ആ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് ഞാൻ എന്റെ വക പറഞ്ഞതല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ നിന്ന് ഖുർആൻ പഠിച്ച പ്രഗത്ഭന്മാരായ സഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും വലിയ മഹാൻ, അവിടുത്തെ മുർദാബിൽ കൈവച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിലുള്ള ഇൽമിന്റെ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ പണ്ഡിതന്മാർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്ത ടൈറ്റിൽ തന്നെ റയീസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്നാണ്. ആ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് 3-ാമത്തെ ദിവസം ഉണ്ടായ ഒരു സംഭവമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്. എന്താ സംഭവം? ശരിക്കും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഷാമിലുള്ള ഒരു ജൂതനായ ഒരു മനുഷ്യൻ, ജൂതന്മാർ എന്ന് പറഞ്ഞാൽ തന്നെ അമ്പിയാക്കന്മാരെ കൊന്ന ടീമാണ്, നിരവധി അമ്പിയാക്കന്മാരെ കൊന്ന ടീമാണ് ജൂതന്മാർ. ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദികളും ജൂതായിസമാണ്. നിങ്ങൾ ഇന്ന് കണ്ടില്ലേ ഫലസ്തീനിൽ പാവപ്പെട്ട നിരപരാധികളെ നിർദാക്ഷിണ്യം കൊന്നൊടുക്കുന്ന ക്രൂരന്മാർ ഇസ്രായേലുള്ള ജൂതന്മാരാണ്. ലോകത്ത് മുഴുവനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ അകത്തളത്തിലുള്ള ചിരടുവിൽ നടത്തുന്നത് ജൂതന്മാരാണ്. അവർ കോശാന പാടുന്നവരാണ് അമേരിക്ക പോലത്തെ റിപ്പബ്ലിക്. ആ ജൂതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ, ഇയാള് എല്ലാ ശനിയാഴ്ചയും തൗറാത്ത് എടുത്തിട്ട് ഇങ്ങനെ നോക്കും. അങ്ങനെ ആദ്യത്തെ ഒരു ശനിയാഴ്ച ഇയാള് തൗറാത്ത് എടുത്ത് നോക്കി. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖറഅ തൗറാത്ത ഫീ യൗമി സബ്ത് വനശറഹാ ഫനളറ ഫീഹാ ഫവജദ നഅത റസൂലി വസിഫതഹു ഫീ അർബഅത്തി മവാളിആ. ഈ മനുഷ്യന് ശനിയാഴ്ച തൗറാത്ത് എടുത്ത് ഇങ്ങനെ മറിച്ച് ഒന്നിങ്ങനെ നോക്കി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോ ഇയാൾക്ക് കാണാൻ കഴിയുന്ന എന്താണെന്ന് അറിയോ? 4 സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്, പോരെ വനഅതുഹു റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹു വസിഫതുഹു റസൂലുള്ളാഹിന്റെ വിശേഷണൊക്കെ 4 സ്ഥലത്ത്. സുബ്ഹാനല്ലാഹ്, ഇയാൾക്ക് വല്ലാണ്ട് ദേഷ്യം പിടിച്ചു. കാരണം ഇയാൾ ആള് ജൂതനുമാണ്. എന്നിട്ട് അയാളെ കിതാബ് ആകുന്ന തൗറാത്ത് നോക്കുമ്പോ ഐദ് മുഹമ്മദിന്റെ ഫലായിരുന്നു. ഇത് തീരെ സഹിക്കാൻ പറ്റൂല. ഇയാൾ എന്താ ചെയ്തെന്നറിയോ? ഹസദിന്റെ കടുപ്പം കൊണ്ട് അന്നാല് സ്ഥലത്തുനിന്ന് റസൂലുള്ളാഹിന്റെ പേരും അവിടുത്തെ നഅത്തും വസ്വ കണ്ട് മുറിച്ചെടുത്തിട്ട് അതങ്ങ് കത്തിച്ചു. അങ്ങനെയാണല്ലോ. ഒരു നാട്ടിൽ വയലിന് സംഘടിപ്പിച്ചു, ചില സ്ഥലത്തൊക്കെ നോക്കിയാൽ കാണാം. ആടെ 5-10 ആള് വയലിന് പങ്കെടുക്കുന്ന നോട്ടീസ് ഉണ്ടാവും, വലിയ പോസ്റ്റ് ഓടിച്ചിട്ടുണ്ടാവും. നൈറ്റ് നടുക്ക് കാണാ, ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു ഹോട്ടൽ ഇങ്ങനെ കാണാം, ഒരു കഷ്ടം കാണൂല. അപ്പൊ സംഭവം എന്തായിരിക്കും? ആ നോട്ടീസ് വായിച്ചപ്പോ ആ പേര് വായിച്ചാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ആർന്നവല്ല മുറിച്ചിട്ട് എന്തായി കളിയൂ, അടിയോട്ടേ കളിയൂ. അങ്ങനെ ഉണ്ടാവും ചില സ്ഥലത്തൊക്കെ. അതൊക്കെ ഹസദ് കൊണ്ട് ഉണ്ടാകുന്നതാ. ഒരാളോട് നമ്മൾ അങ്ങനെ തസൂയ കാണിക്കാൻ പാടില്ല. ഏത് സംഘടനന്റെ ആളായാലും, ഏത് ഗ്രൂപ്പിന്റെ ആളായാലും, ഏത് രാഷ്ട്രീയക്കാരനായാലും
സഹോദരന്മാരെ സുഹൃത്തുക്കളെ, അങ്ങനെ ഇയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പേരും വസ്ത്രവും കണ്ട നാല് സ്ഥലത്ത് അത് മുറിച്ചെടുത്തു. മറിച്ചിങ്ങനെ നോക്കിയപ്പോ രണ്ടാമത്തെ ശനിയാഴ്ച തൗറാത്ത് മറിച്ചു നോക്കുമ്പോ റസൂലുള്ളാഹിന്റെ പേരും മധുഹും നഅത്തും ഒക്കെ എട്ട് സ്ഥലത്ത്. ആദ്യത്തെ ശനിയാഴ്ച നോക്കിയപ്പോ നാലേ കണ്ടിട്ടുള്ളൂ, അത് കീറി കത്തിച്ചപ്പോ രണ്ടാമത്തെ ശനിയാഴ്ച നോക്കുമ്പോ എട്ട്. അങ്ങനെ അത് ഒരു നാട്ടിൽ ഒരു നോട്ടീസ് ഒട്ടിച്ചു, അത് കീറിക്കഴിഞ്ഞാ പിന്നെ കാണാം പത്ത് നോട്ടീസ് ഒന്നായിട്ട് വരുന്നത്. ഏ ഇങ്ങനെ എട്ട് നോട്ടീസ് നാലെടുത്ത് റസൂലുള്ളാഹിന്റെ പേരെന്ന് പറഞ്ഞപ്പോ നേരെ ഇപ്പുറത്ത് പിന്നെ പിറ്റത്തെ ശനിയാഴ്ച നോക്കുമ്പോ എട്ട് സ്ഥലത്ത്. ഇയാൾക്ക് പിന്നെ ദേശീയത്തിനും അസദിനും പിന്നീട് ഇങ്ങ് പോണോ? നാല് കണ്ടപ്പോ തന്നെ പ്രസറുകൾ ഇയാൾക്ക് പിന്നെ എട്ട് കണ്ട പ്രസറിന്റെ കടുപ്പം. ഇയാള് എട്ട് സ്ഥലത്തുനിന്നും ആർന്നിങ്ങോട്ട് മുറിച്ചെടുത്ത് അതങ്ങ് കരിച്ചു. കാരണം കരിച്ച എന്തിനാ? അത് വീണെടുത്ത് നിങ്ങൾ ആരും എടുത്ത് വായിച്ചു നോക്കാൻ പാടില്ല, അത്രക്ക് ദേശീയ. അങ്ങനെ ഇത് കംപ്ലീറ്റ് കത്തിച്ചു കളഞ്ഞു. ഇയാൾക്ക് സമാധാനം, ഇനി എന്തായാലും ദൗറാത്തിൽ ഉണ്ടാവൂല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വഫിസ്സ ബിസ് സാലിസ്, മൂന്നാമത്തെ ശനിയാഴ്ച തൗറാത്ത് ഇങ്ങനെ മറിച്ചിങ്ങനെ നോക്കുമ്പോ വജദഹുമാ ഫിസ്നൈ അശറ മവാദിയാ. പിന്നെ നോക്കുമ്പോ പന്ത്രണ്ട് സ്ഥലത്താണ് റസൂലുള്ളാഹിന്റെ പേരും റസൂലുള്ളാഹിന്റെ മധുഹും റസൂലുള്ളാഹിന്റെ നഅത്തും കാണുന്നത്. ഇത് കണ്ടപ്പോ ഇയാൾക്ക് ബേജാറായി. ഒന്നാമത്തെ ശനിയാഴ്ച നാല് കണ്ടിട്ട് കത്തിച്ച്, പിറ്റത്തെ ശനിയാഴ്ച നോക്കുമ്പോ ഇരട്ടിയായി എട്ട്. എട്ടും കത്തിച്ചപ്പോ പിറ്റത്തെ ശനിയാഴ്ച നോക്കുമ്പോ പന്ത്രണ്ടായി. ഇനിയിപ്പോ ഞാൻ തൗറാത്ത് നിങ്ങളെ മുഹമ്മദിന്റെ പേര് കീറാൻ പോയാലും അടുത്ത ആഴ്ച ഞാൻ മറച്ചു നോക്കിയാ തൗറാത്ത് തേച്ച് മുഹമ്മദിന്റെ പേരാ ഉണ്ടാകുക. അതുകൊണ്ട് ഇല്ലേലും ഇനി അതിന്റെ പേക്ക് പൊതുനെ കാണുന്ന കള്ളി ഉണ്ടാണ്ടിക്കല. ഇയാള് കീറി മുറിക്കുന്ന പരിപാടി അവിടെ വെച്ച്. പക്ഷെ ഇയാൾക്കൊരു സംശയം, അത് അങ്ങനെ വരാൻ കാരണം ഇങ്ങനെ ഒരാളെ പറ്റിയിട്ട് ചർച്ച ചെയ്യണമെങ്കിൽ അങ്ങനെയാണ് നല്ല ബുദ്ധിയുള്ളവർ അങ്ങനെ ചിന്തിക്കും. എല്ലോരും കൂടി ഒരാളെ പെരടിയിൽ എങ്ങി വരുമ്പോ അതെന്ത് അയാളെ പെരടിയിൽ അങ്ങനെ കയറാൻ കാരണം? അങ്ങനെ നല്ല ബുദ്ധിയുള്ള ചിന്തിക്കും. നിങ്ങളുണ്ടല്ലേ, മഹാനായ അസ്റഫുൽ ഖൽക്കു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ഡെൻമാർക്കില് കാർട്ടൂൺ ഉണ്ടാക്കിയിട്ട് റസൂലുള്ളാഹിനെ അവഹേളിക്കാൻ നോക്കി. റസൂലുള്ളാഹിക്കെതിരെ പന്ത്രണ്ട് കാർട്ടൂൺ അങ്ങ് വരച്ചിട്ട് നെറ്റിൽ അങ്ങ് വിട്ടപ്പോ സുബ്ഹാനല്ല ലോകം ഒന്നായിട്ടുണ്ട് ഇളകി. അപ്പൊ അവിടെയുള്ള ഏറ്റവും വലിയ ഒരു ജൂതൻ ചിന്തിച്ചു, ഈ ഒരു മുഹമ്മദിന്റെ പേര് ആക്കുമ്പോഴേക്കും ലോകം ഇങ്ങനെ ഒട്ടാകെ കളകുന്നതിന്റെ കാരണം എന്താ? അതൊന്ന് പഠിക്കണല്ലോ. അയാൾ പഠിച്ചപ്പോ ആറാമത്തെ മാസം പിന്നെ പഠിച്ചിട്ട് ആൻസർ എന്താണെന്നറിയോ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അബില്ല ജൂത നേതാവ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എതിർപ്പ് വല്ലാതെ കൂടുമ്പോ അങ്ങോട്ട് കുറേ ആൾ നന്നാകാൻ കാരണമാവും. അങ്ങനെ ഇയാൾക്ക് പിന്നെ ബേജാറായി. ഇനിയിപ്പോ തൗറാത്ത് നീ ഈ പന്ത്രണ്ടെന്ന് മുറിച്ചാൽ ഞാൻ പന്ത്രണ്ട് ഇല്ലെങ്കിൽ തൗറാത്ത് തേച്ച് മുഹമ്മദ് നബിന്റെ പേരും മുഹമ്മദ് നബിന്റെ മൗലിദും മുഹമ്മദ് നബിന്റെ മധുവും ഫസ്ബേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇയാള് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി. ഇയാള് പഠനം നടത്താനാണ് പിന്നെ ചിന്തിക്കുന്നത്. ഈ മനുഷ്യൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നാൽ ഒരിച്ചു എന്നിട്ട് പറയുന്നു, ആ മനുഷ്യൻ തന്നെ ചിന്തിക്കുന്നു, ഇനി ഞാൻ മുറിച്ച തൗറാത്ത് മുഴുവനും എന്താകും? മുഹമ്മദിന്റെ പേരും നഅത്തുമായി മാറും. അങ്ങനെ ഇയാൾ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ ജൂതനായ മനുഷ്യൻ തന്റെ ആൾക്കാരുണ്ടല്ലോ, തന്റെ അസ്ഹാബിമാര്, അവരോട് ചോദിക്കുന്നു, അല്ല മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടല്ലോ, അയാളെ പറ്റിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മക്കത്ത് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, ഇയാളെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജൂതന്മാരായ തന്റെ ചങ്ങാതിമാരോട് ചോദിച്ചു. ഇവരുടെ മറുപടി എന്താണെന്നറിയോ? ഖൈറുല്ലക അല്ലാ തറാഹു വലാ യറാക്ക്. ഖൈറുല്ലക അല്ലാ തറാഹു വലാ യറാക്ക്. ഏറ്റവും നല്ല കൊണം പറഞ്ഞേട്ട മോനെ, മുഹമ്മദ് ഇനിയും കാണണ്ടിരിക്കട്ടെ, നീ മുഹമ്മദ് ഇനിയും കാണണ്ടിരിക്കട്ടെ. കണ്ടാ പിടിച്ചു വെക്കുന്ന ഒരു സാധനമാണ്, കണ്ടാ പിന്നെ അതിൽ പോവാണ്ട് കൂല. അങ്ങനത്തെ ഒരു സാധനമാണ്, ഒരു ആകർഷണീയ സ്വഭാവമുള്ള സാധനമാണ്. അങ്ങനെ ചില ആൾക്കൊക്കെ ചില ആൾ കാണുമ്പോ തന്നെ ബേജാറാ, ധന്യോനെ കാണാൻ പോയൊക്കെ ഇല്ലെന്നോ. ഏറ്റവും മുഹമ്മദിനെ കാണാണ്ടിക്കലാണ്, മുഹമ്മദ് ഇനിയും കാണാണ്ടിക്കല. കാരണം കണ്ടാ ഞാൻ വരയിൽ പോവാണ്ടിക്കൂല. പക്ഷേ ഇയാൾക്ക് അനുഭവം ഉണ്ടല്ലോ, തന്റെ സ്വന്തം ജീവിതത്തിൽ കണ്ട അനുഭവം മനസ്സിന് ഇങ്ങനെ തികട്ടി വരുന്നു. ഇയാൾ ഒരൊറ്റ ശാഠ്യം തന്റെ അനുയായികളോട് ബിഹഖി തൗറാത്തി മൂസാ ലാ തംനഊനീ മിൻ സിയാറതിഹി
മൂസാനബിന്റെ തൗറാത്തിന് മുന്നത്തി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, മുഹമ്മദിനെ കാണാൻ പോകുന്ന നിങ്ങൾ എനിക്ക് മറക്കല്ല കേട്ടോ, എന്തായാലും ഞാൻ പോയിട്ട് കണ്ടിട്ടൊന്ന് പഠിച്ചു വരട്ടെ. ഇയാള് നേരെ മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടു. കാണാൻ ദിവസങ്ങളോളമുള്ള യാത്രക്ക് ശേഷം ഇയാള് മദീനയുടെ ബോർഡറിലെത്തി. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ശരിക്കും ആലോചിച്ചു, മദീനയുടെ ബോർഡറിൽ അങ്ങ് എത്തിയപ്പോ ഇയാൾ ആദ്യമായിട്ട് കാണുന്നത് ആരെയാണെന്നറിയോ? മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹുവിനെയാണ് കാണുന്നത്. സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം നല്ല ഹൈബത്തും വഖാറക്കുള്ള നല്ല തിളക്കമുള്ള മുഖാണ്. ഈ മുഖമൊക്കെ കണ്ടപ്പോ ഇയാൾ മനസ്സിലാക്കി ഇത് തന്നെയാണ് മുഹമ്മദ് നബി. പെട്ടെന്ന് ഈ ചോദ്യം ചോദിച്ചു, നീ മുഹമ്മദ് നബി ആണോ? അപ്പൊ പറഞ്ഞു, അല്ല ഞാൻ മുഹമ്മദ് അല്ല, ഈ മുഹമ്മദ് നബിയാണോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ സൽമാൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാൻ വേണ്ടി തുടങ്ങി. കാരണം അതിന്റെ 3 ദിവസം മുമ്പ് ഹബീബായ തങ്ങൾ വഫാത്തായിട്ടുണ്ട് കേട്ടോ. ആ ഹബീബിന്റെ വേർപാടിൽ മനം നൊന്തി കിടക്കുന്ന സ്വഹാബത്തല്ലേ മഹാനായ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയതല്ലേ? അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന് ശേഷം ആ ഹബീബിന്റെ അനുയായികളായ സഹാബത്തിന്റെ മുന്നിൽ ആരെങ്കിലും റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞാൽ കൂട്ടക്കരച്ചിലൂടെയല്ലാതെ ആ പേരവര് കേട്ടിട്ടില്ല കേട്ടോ. അത്രയും വലിയ മുറിപാട് റസൂലുള്ളാഹിന്റെ വഫാത്ത് സഹാബത്തിന്റെ മനസ്സിലുണ്ടാക്കിയിരിക്കുന്നത്. സൽമാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പേര് കേട്ടപ്പോ തന്നെ കരയുന്നു. പക്ഷേ സൽമാൻ റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി, ഞാൻ മുഹമ്മദ് നബി അല്ല, വഅന അബ്ദുഹു, ഞാൻ മുഹമ്മദിന്റെ ചെറിയൊരു അടിമയാണ് കേട്ടോ. സഹാബത്ത് അവരെ പറ്റി റസൂലുള്ളാഹിന്റെ അടിമ എന്നാണ് പറയാൻ ഉപയോഗിച്ച പശു വാക്ക്, അവരിഷ്ടപ്പെട്ട പദം അതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ അടിമ എന്ന് പറയുമ്പോഴത്തേക്ക് മുശ്രിക്കായി പോകുന്നാരും തെറ്റിദ്ധരിച്ചു പോകണ്ട. സൽമാൻ റളിയല്ലാഹുവിന് കൊടുക്കുന്ന മറുപടി തന്നെ, വഅന അബ്ദുഹു, ഞാനാ മുഹമ്മദ് നബിയുടെ ഒരു അടിമയാണ്. സൽമാൻ റളിയല്ലാഹുവിന് ചിന്തിച്ചു, ഈ മനുഷ്യനോട് ഞാൻ റസൂലുള്ള വഫാത്തായി എന്ന് പറഞ്ഞാൽ ഇയാൾ അങ്ങനെ തന്നെ തിരിച്ചു പോകും. ഉണ്ട് ജീവനോടുണ്ട് എന്ന് പറഞ്ഞാലോ അത് കളവായി പോകും, വഫാത്തായിട്ടുണ്ടല്ലോ. വളരെ ഹിക്മത്തിലൂടെ സൽമാൻ റളിയല്ലാഹുവിനെ കൈകാര്യം ചെയ്യുന്ന വിഷയം സൽമാൻ റളിയല്ലാഹുവിനെ ഈ മനുഷ്യനോട് പറയുന്നു, അതെ നിങ്ങൾക്ക് നമുക്കൊരു കാര്യം ചെയ്യാം, മുഹമ്മദ് നബിയുടെ അനുയായികൾ ഇരിക്കുന്നൊരു പള്ളിയുണ്ട് മദീനയിൽ, നമുക്ക് അവിടത്തേക്കൊന്ന് പോകാം. ഈ ജൂതനായ മനുഷ്യന്റെ കൈ പിടിച്ച് മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു നടന്നു പോകുന്നു മസ്ജിദുൻ നബവിയിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇയാൾ ഭയങ്കര ആവേശത്തിലാണല്ലോ, കാരണം റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി പോകുന്നതല്ലേ. ആള് ജൂതനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തൗറാത്ത് നിന്ന് വലിയ അത്ഭുതം കണ്ടിട്ട് പോകുന്നതല്ലേ. റസൂലുള്ള വഫാത്തായ വിഷയം ഇയാൾ ഒട്ട് അറിയയില്ല. നേരെ മസ്ജിദ് നബവിയിലേക്ക് അങ്ങ് ചെന്നപ്പോ സഹാബത്തൊക്കെ വല്ലാതെ മൂഡ് ഓഫ് ആയിരിക്കുകയാണ്. കാരണം അല്ലാഹുവിന്റെ ഹബീബിന്റെ വേർപാട് അതിൽ ദുഃഖിച്ചിങ്ങനെ വല്ലാതെ ടെൻഷൻ ആയിരിക്കുകയാണ് സഹാബത്ത്. ആ സഹാബത്തിന്റെ മുന്നിലേക്ക് ഈ മനുഷ്യൻ അങ്ങ് കടന്നപ്പോ കൂട്ടത്തിൽ സഹാബ റസൂലുള്ള ഉണ്ടെന്ന് മനസ്സിലാക്കി ഇയാള് വളരെ ഉറക്കെ വിളിച്ചു പറയുന്നു, അസ്സലാമു അലൈക യാ മുഹമ്മദ് വന്നൻ അന്നഹു ഫീഹിം, മുഹമ്മദേ നിങ്ങളിൽ അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. ഇതങ്ങ് പറയുകയാണ് ഉറക്കെ വിളിച്ചിട്ട് കൂട്ടത്തിൽ നബി ഉണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായി പോയിട്ടുണ്ട്. സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ പേരങ്ങ് കേൾക്കേണ്ട താമസം. ഫഹജൽ ബുകാഉ, എല്ലാവരും കൂടെ കൂട്ടക്കരച്ചിലാൽ. എന്നിട്ട് സ്വഹാബത്ത് പറയുന്നു, മൻ അന്താ മോനെ, നീ ഒരു വിദേശിയാണെന്ന് തോന്നുന്നല്ലോ, ഞങ്ങളുടെ നേതാവ് 3 ദിവസം കൊണ്ട് വഫാത്താണ് കേട്ടോ. ആ വേർപാടിന്റെ ദുഃഖം കടിച്ചു പിടിച്ചിരിക്കുന്നവരാണെങ്കിൽ ആ നേതാവിന്റെ പേര് ഞങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ട് ഒന്നുകൂടെ ഞങ്ങളുടെ മനസ്സിന്റെ മുറിവ് നീ പൊഴിപ്പിച്ചല്ലോ. സഹാബത്ത് പൊട്ടിക്കറിയുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ,
നമ്മുടെ ഹബീബിന്റെ അനുയായി എന്നല്ല പറയുന്നത്. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു സെക്കൻഡ് ആ ഹബീബിനെ കാണാത്ത ദുഃഖത്തിന്റെ പേരിൽ, ആ ഹബീബിനെ കൊന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന സങ്കടത്തിന്റെ പേരിൽ ഒരു സെക്കൻഡ് കണ്ണുനീരൊഴുക്കിയ കഥ പറയാൻ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ആശിഖീങ്ങളായ മനുഷ്യന്മാർ അവരുടെ മുന്നിൽ റസൂലുള്ളാന്റെ പേരങ്ങ് പറഞ്ഞു പോയാൽ കണ്ണിൽ വെള്ളം നിറച്ചിട്ടല്ലാതെ കേൾക്കൂല കേട്ടോ. ഇരിക്കട്ടെ, സഹാബത്തിതങ്ങ് പറഞ്ഞപ്പോ ഈ ജൂതനായ മനുഷ്യൻ വല്ലാത്ത ടെൻഷനായി. ഈ മനുഷ്യനും പൊട്ടിക്കരഞ്ഞ് പറയുന്നു, എന്റെ നഷ്ടമേ, എന്റെ ദുഃഖമേ, എന്റെ രാത്രി യാത്രയുടെ നഷ്ടമേ, ഞാൻ ഇത്രയും വലിയ ആവേശത്തോടെ കാണാൻ വന്ന എന്റെ നേതാവിനെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ. എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലെങ്കിൽ നന്നായിരുന്നേനെ, ആ തൗറാത്ത് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ നന്നായിരുന്നേനെ. ഇനി ഞാൻ എങ്ങനെയാണ് തൗറാത്ത് നോക്കുക? ആ തൗറാത്തിൽ ഈ മുഹമ്മദിന്റെ പേര് കാണുമ്പോ എനിക്കിനി താങ്ങാൻ കഴിയില്ലല്ലോ. ഇയാള് വല്ലാതെ ദുഃഖിച്ച് കരയുന്നു. ഒരല്പസമയത്തിന് ശേഷം ആശ്വാസമായി. ഉടൻ തന്നെ ഈ മനുഷ്യൻ ചോദിക്കുന്നത്, അലിയുൻ ഹുനാ, ഇവിടെ അലി എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ? മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്നു. ഈ ആഗതം ചോദിക്കുന്നു, മസ്മുക, നിങ്ങളുടെ പേരെന്താണ്? അപ്പൊ പറഞ്ഞു, എന്റെ പേര് അലിയ. ആ സമയത്ത് ഈ മനുഷ്യൻ പറയുന്നു, അതേ, നിങ്ങളൊന്ന് എനിക്ക് ആ റസൂലുള്ളാന്റെ വിശേഷണങ്ങളൊന്ന് പറഞ്ഞു തരണം. കാരണം ഇന്നീ വജത്തു ഇസ്മക ഫി തൗറാത്ത്, ഓ അലിയേ, നിങ്ങളെ പേരും ഞാൻ തൗറാത്തിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഹബീബ് തന്നെ മുഹമ്മദിനെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ആ മുഹമ്മദിന്റെ വിശേഷണങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തരുമോ? ഇതങ്ങ് പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു അതാ കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ വിശേഷണം പറഞ്ഞു കൊടുക്കുന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തവീലം വലാ ഖസീറാ, മുഹമ്മദ് നബി വല്ലാതെ നീണ്ട ആളല്ല, തീരെ കുറിയ മനുഷ്യനും അല്ല, ഒരു മിതമായ ഹൈറ്റുള്ള പ്രത്യേകതക്കാരനാണ്. ഹബീബായ തങ്ങളുടെ തലയുടെ വിശേഷണം, ഹബീബായ തങ്ങളുടെ കൺപുരികത്തിന്റെ പ്രത്യേകത, ഹബീബായ തങ്ങളുടെ കൺതടത്തിന്റെ പ്രത്യേകത, ഇങ്ങനെയെല്ലാം അങ്ങ് പറഞ്ഞു കൊടുത്തു. ബൈനകതിഫൈഹി ഖാതിമുൻ നുബുവാ, അവിടത്തെ രണ്ട് തോളിനിടയിൽ ഖതുബുൻ നുബുവത്തുണ്ട്, നുബുവത്തിന്റെ സീലുണ്ട്. ഇങ്ങനെ റസൂലുള്ളാന്റെ വിശേഷണങ്ങളിൽ അതിങ്ങനെ എണ്ണി എണ്ണി അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോ ഇതെല്ലാം കേട്ട ഈ ആഗതം പറയുന്നു, സദഖത്തയാ അലി ഹകദാ നഅതുഹു ഫി തൗറാത്ത്. ഓ അലിയേ, നിങ്ങൾ പറഞ്ഞത് മുഴുവനും റെഡി തന്നെ. തൗറാത്തിൽ കണ്ട മുഹമ്മദിന്റെ വിശേഷണങ്ങളും ഇത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ആ മുഹമ്മദ് സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു പോയി. ചില്ലറക്കാരനല്ല, വലിയൊരു മഹാമനുഷ്യൻ തന്നെയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു പോയി. ഏതായാലും ആ മനുഷ്യൻ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എനിക്ക് ആ മഹാനെ കാണുന്നതിന് പകരം എനിക്ക് എന്തെങ്കിലും വന്ന അദ്ദേഹത്തിന്റെ ആധാറ് കാണാനുണ്ടോ? മനുഷ്യനേതായാലും കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ മനുഷ്യൻ ധരിച്ച ഒരു കുപ്പായത്തിന്റെ കഷ്ടമെങ്കിലും കിട്ടുമോ? ഞാനതൊന്ന് ചുംബിച്ച് മറക്കപ്പെടുക്കട്ടെ. ഇതങ്ങ് കേട്ടപ്പോ അലി റളിയല്ലാഹുവിനെ കൊടുത്ത മറുപടി എന്താ? ഏ റസൂലുള്ളാഹി വഫാത്തായി പോയി, ഇനി മൂപ്പര് ധരിച്ച ചെരുപ്പും മൂപ്പര് ധരിച്ച കുപ്പായവും മൂപ്പര് ശരി മറ്റുള്ള ഏതെങ്കിലും ആധാറ് അതൊന്നും ചുംബിക്കാനും വർക്കത്തെടുക്കാനും പാടില്ല, അതൊക്കെ ഇസ്ലാമിക വിശ്വാസത്തിനെതിരാണ് എന്നാണോ? അല്ല, അന മദീനത്തുൽ ഉയ്നി
വഅലിയും ബാബുഹാ ഞാൻ ഇൽമിന്റെ പട്ടണമാണ്. ആ വൈജ്ഞാനിക പട്ടണത്തിലേക്ക് കടന്നു വരാനുള്ള കവാടം അത് അലിയാണെന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി ആ വിജ്ഞാനത്തിന്റെ നിറകുടമായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി നാം അതേയുണ്ട്. ആ നേതാവ് ധരിച്ചൊരു ജുബ്ബ ബാക്കിയുണ്ട് കേട്ടോ, അത് എന്റെ ഭാര്യയും ഹബീബിന്റെ മകളുമായ ഫാത്തിമത്തുൽ സഹ്റാഉ റളിയല്ലാഹു അൻഹായുടെ കയ്യിൽ സ്റ്റോക്കാ. സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, സൽമാനെ ഒന്ന് ഫാത്തിമ ബീബി അടുക്കൽ ചെന്നിട്ട് ആ ജുബ്ബയൊന്ന് എടുത്തു തരാൻ വേണ്ടി പറയണം. സൽമാൻ റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീബിയുടെ അടുക്കലേക്ക് ഓടി. ഓടിയിട്ട് പതുക്കെ ഡോറിൽ ഇങ്ങനെ മുട്ടി. ആ സമയത്ത് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന, ആരാണ് വാതിലിന് മുട്ടുന്നത്? അപ്പൊ പറഞ്ഞു, സൽമാൻ, സൽമാനാണ് മുട്ടുന്നത്, അലി തങ്ങൾ അയച്ചിട്ട് വന്നതാണ്. റസൂലുള്ളാഹി തങ്ങളുടെ തിരുശേഷിപ്പായ ഒരു ജുബ്ബയുണ്ടല്ലോ അവിടെ, ആ ജുബ്ബയൊന്ന് എടുത്തു തരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫാത്തിമ റളിയല്ലാഹു അൻഹ അത്ഭുതത്തോടെ ചോദിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട വാപ്പ ധരിച്ച ആ പരിശുദ്ധമായ തിരുശേഷിപ്പാകുന്ന ജുബ്ബ, ആ ജുബ്ബ ധരിക്കാൻ ധൈര്യമുള്ളവരാരായ സൽമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ആർക്കും ധരിക്കാനല്ല, ഇങ്ങനൊരു മനുഷ്യൻ വന്നിട്ടുണ്ട്, അയാൾ ആവശ്യപ്പെട്ടിട്ടൊന്ന് കാണിച്ചു കൊടുക്കാനാണ്. മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരുടെ കയ്യിൽ ജുബ്ബ എടുത്തു കൊടുത്തു. ആ ജുബ്ബ സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലെത്തി. അതുമായി ഓടുന്നു ഇലാ ഹളറത്തി അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. അവിടത്തെ സാന്നിധ്യത്തിലേക്ക് ചെന്ന് ആ ബറക്കത്തുള്ള ജുബ്ബ അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ അങ്ങ് കൊടുത്തപ്പോ മഹാനായ അലി റളിയല്ലാഹു അൻഹു ചെയ്ത പണി എന്താണെന്നറിയോ? ഫഅഖദഹ അലിയു വശമ്മഹ. ആ ജുബ്ബ അങ്ങനെ തന്നെ ഇങ്ങ് വാങ്ങി അലി റളിയല്ലാഹു അൻഹു മുഖത്തോട് ചേർത്ത് വെച്ച് ചുംബിച്ച് ബർക്കത്തെടുക്കുന്നു. അലി റളിയല്ലാഹു അൻഹു ആ ബർക്കത്തിലുള്ള ജുബ്ബ സ്വഹാബത്തിന്റെ കയ്യിൽ കൊടുത്തു. സുമ്മ സ്വഹാബ മഹാന്മാരായ സ്വഹാബത്തൊക്കെ അതിങ്ങനെ വാങ്ങിയിട്ട് കണ്ണിൽ നിന്ന് പിടിപിടാ വെള്ളം ഒഴുക്കി ആ ഹബീബിന്റെ ജുബ്ബ ചുംബിച്ച് ബർക്കത്തെടുക്കുന്നു. പിന്നെ ആ ജുബ്ബ നേരെ ഈ ജൂതനായ മനുഷ്യനിങ്ങ് വാങ്ങി. എന്നിട്ട് ആ മനുഷ്യൻ കൺപടത്തോട് ചേർത്ത് വെച്ച് പിടിപിടാ കണ്ണുനീരൊഴുക്കി പൊട്ടിക്കരഞ്ഞു വശം. ഈ ജൂതനായ മനുഷ്യനും ആ ജുബ്ബ മുഖത്തോട് ചേർത്ത് വെച്ച് ഉമ്മ വെച്ച് പൊട്ടിക്കരഞ്ഞതിന് ശേഷം ഈ ജൂതനായ മനുഷ്യൻ വളരെ വേദനയോടെ പൊട്ടിക്കരഞ്ഞു ചോദിക്കുന്നത്, ഓ ഒരു വല്ലാത്ത ജുബ്ബ തന്നെ, ഇതിന്റെ സ്മെല്ല് സഹിച്ചുകൂടാ, ഇതിങ്ങനെ വല്ലാത്ത സുഗന്ധമുണ്ടാക്കിയ ശരീരം അതിന് വല്ലാത്ത ശരീരം തന്നെ. ഇത് പറഞ്ഞിട്ട് ആ ജുബ്ബ അങ്ങോട്ട് തിരിച്ചേൽപ്പിച്ച് ഈ മനുഷ്യൻ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? സുമ്മ ഖാമ ഇലാ ഖബ്രിഹി. ഈ ജൂതരായ മനുഷ്യൻ നേരെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ ഖബ്റു ശരീഫിന്റെ അടുക്കൽ ചെന്ന് ഫറഫഅ റസഹു ഇലസ്സമാഇ തന്റെ തല ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നു, അശ്ഹദു യാ റബ്ബ് അന്നക അഹദുൽ ഫർദ് അഹദുൽ വാഹിദുൽ അഹദുൽ ഫർദുൽ സമദ്. ഓ റബ്ബേ, നീ ഏകനാണ്, നീ ഫർദാണ് സമദാണ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു റബ്ബേ. വഅശ്ഹദു അന്ന صاحب هذا القبر رسولك وحبيبك وصدقته. ഈ ഖബറിന്റെ സാഹിബായ മുഹമ്മദ് അതേ നിന്റെ ഹബീബാ, നിന്റെ പ്രവാചകനേ, ഞാനത് സാക്ഷ്യം വഹിക്കുന്നു, ഞാനത് സത്യസന്ധമായി പ്രഖ്യാപിക്കുന്നു.
പരിശുദ്ധമായ തൗഹീദ് അംഗീകരിച്ച് തൊട്ടടുത്ത് ഈ മനുഷ്യൻ രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ച് അല്ലാഹുവിനോട് പൊട്ടി പൊട്ടി കരഞ്ഞു ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഇൻ ഖബിൽത ഇസ്ലാമി ഫഖബിൽ റൂഹി അസാ, അല്ലാഹുവേ ഈ വിനീതനായ എന്റെ ഇസ്ലാം ആ ഇസ്ലാമിന് നിന്റെ അടുക്കൽ കബൂലിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ള കാര്യം ഒന്ന് മാത്രമാണ്, ഫഖബിളു റൂഹി അസാ, ഈ സമയത്തു തന്നെ എന്റെ ജീവൻ നീ ഒന്ന് തിരിച്ചെടുക്കണേ അല്ലാ. ദുആ ചെയ്ത് കൈ താഴ്ത്തുന്നതിന് മുമ്പ് ഫഖറ മയ്യിതാ, ആ മനുഷ്യനതാ മരിച്ചു വീഴുന്നു. ആ ജൂതനായ മനുഷ്യൻ അതേ സമയത്ത് തന്നെ മരണപ്പെട്ടു വീഴുന്നു. فغسله علي ودفنه في البقيع. ആ മനുഷ്യന്റെ മയ്യത്ത് ഉൽപ്പിച്ചത് ആരാണെന്നറിയോ? മഹാനായ സയ്യിദുന അലിയു കറമല്ലാഹു വജ്ഹഹു ونفعنا به في الدار ودفنه في البقيع. ആ മനുഷ്യന്റെ പരിശുദ്ധമായ ശരീരം ജന്നത്തുൽ ബഖിയിൽ തന്നെ മറവ് ചെയ്യുകയും ചെയ്തു. നിങ്ങൾ കണ്ടില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഹബീബിനെ കാണാൻ കഴിയാത്തവർ ആ ഹബീബ് ധരിച്ച ജുബ്ബ എടുത്ത് ചുംബിച്ച് പൊട്ടിക്കരഞ്ഞവരാ. ആ ഹബീബിനോട് നമുക്കുണ്ടാകേണ്ടുന്ന സ്നേഹം അങ്ങനെയാണ്, ആ ഹബീബിനോട് നമുക്കുണ്ടാകേണ്ടുന്ന ബഹുമാനം അങ്ങനെയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിയർപ്പിനെ ബഹുമാനിച്ചവരാണ് സ്വഹാബത്ത്, അവിടുത്തെ തുപ്പുനീരിനെ ബഹുമാനിച്ചവരാണ് സ്വഹാബത്ത്, അവിടുത്തെ നഖത്തിന്റെ കഷ്ണത്തെ ബഹുമാനിച്ചവരാണ് സ്വഹാബത്ത്, അവിടുത്തെ പരിശുദ്ധമായ തലമുടിയെ ബഹുമാനിച്ചവരാണ് സ്വഹാബത്ത്, അവിടെ ധരിച്ച ജുബ്ബയെ ബഹുമാനിച്ചവരാണ് സ്വഹാബത്ത്. അതൊക്കെ അത് ദുരാചാരമാണ് എന്ന് പറഞ്ഞ് തള്ളിയവർ അല്ല, മഹാന്മാരുടെ അസാറുകൾ. അത് ആദരിക്കലും ബഹുമാനിക്കലും ഈമാനിന്റെ ഭാഗമാണ്. അതിനെ തള്ളി പറയുന്നത് അത് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറയുന്നത് വിഷയം ചിലപ്പോൾ കേൾവിയിൽ നിസ്സാരമാകാം, പക്ഷേ അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാതെ വിഷയത്തെ എതിർത്തു പോയാൽ നമ്മുടെ കൽബിൽ നിന്ന് ഈമാനങ്ങ് നഷ്ടപ്പെട്ടു പോകും. പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടാകില്ല, നോമ്പരുഷ്ഠിച്ചിട്ട് കാര്യമുണ്ടാകില്ല. അത്തരത്തിൽ ബഹുമാനിക്കേണ്ടതെല്ലാം ബഹുമാനിക്കണം. നിങ്ങൾ കണ്ടില്ലേ റസൂലുള്ളാഹി തങ്ങളുടെ ബഹുമാനത്തിന്റെ കടുപ്പ്? ഇന്നും നിങ്ങൾ കണ്ടില്ലേ സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ ഒരു മഹാരംഗം ഇറങ്ങിപ്പോയി, ആരാണ്? സയ്യിദാണ്. നിങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നു, കൈ പിടിച്ചു, ചുംബിച്ചു അല്ലേ? എന്താ അവിടെ തന്നെ കാണുന്ന ബഹുമാനം? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുതുഫത്തിൽ നിന്ന് വന്നതാ. ആ നുതുഫത്തിലൂടെ വന്ന സാദാത്തുക്കൾ കേരളത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലുണ്ട്. അതിൽപ്പെട്ട മഹാന്മാരായ സാദാത്തുക്കളാണ് ഇവിടെ ഉള്ളത്. ആ മഹാന്മാരായ സാദാത്തുക്കളാണ് പാണക്കാട് സയ്യിദന്മാർ. ആ മഹാന്മാരായ സാദാത്തുക്കളിൽ പെട്ടവരാണ് വൈലത്തൂരുള്ളത്. ആ സയ്യിദന്മാരിൽ പെട്ടവർ പലരും കടലുണ്ടിയിലുണ്ട്. ആ സയ്യിദന്മാരിൽ പെട്ട പലരും അതേ കുമ്പൂലിലുണ്ട്. ആ സയ്യിദന്മാരിൽ പെട്ട പലരും വളവട്ടണമുണ്ട്. ഇങ്ങനെ കേരളത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ ആ ഹബീബിന്റെ നുതുഫത്തിലൂടെ വന്ന അഹ്ലു ബൈത്തുണ്ട് കേട്ടോ. ആ അഹ്ലു ബൈത്തിനോടുള്ള ബഹുമാനം അവരുടെ ഇൽമിനോടുള്ള ബഹുമാനം അല്ല. ഒരു സയ്യിദ് അയാൾ ഒരു കിതാബ് ഓതിയിട്ടില്ല എന്ന് വിചാരിച്ചോ, ബഹുമാനിക്കൽ നിർബന്ധമാണ് കേട്ടോ. ഇനി ഒരു സയ്യിദ് വല്ലാതെ കുരുത്തക്കെട് കളിക്കുന്ന ഒരു സയ്യിദാണെന്ന് തോന്നി, എന്നാലും നമുക്ക് അവിടുത്തെ തഅലീമിന് കോട്ടം തട്ടിക്കാൻ പറ്റൂല. ചിലപ്പോ നമ്മളൊക്കെ കൽബിൽ ഒരു ചോദ്യം ഉണ്ടാവും, ആള് തങ്ങളെ പക്ഷെ പറഞ്ഞിട്ടാലും നിക്കരിക്കയില്ല, നോമ്പ് നോക്കൂല, സിനിമയും കാണും, എല്ലാ തെറ്റും ചെയ്യുന്നുണ്ട്, എന്നാ പിന്നെ അത്തങ്ങളെ നമുക്ക് എതിർത്തൂടേ. അയാൾക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുക്കണം, പക്ഷേ അദ്ദേഹത്തിന്റെ തഅലീമിന് കോട്ടം തട്ടിക്കാൻ പറ്റൂല. പൂർവികരായ കഴിഞ്ഞു പോയ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അങ്ങനത്തെ തങ്ങന്മാര് മൻസൂഖായ ആയത്തിന്റെ സ്ഥാനത്താണ്.
വിമാനത്തിന് കോട്ടം തട്ടിക്കാൻ പറ്റൂല, അത് തൊടണമെങ്കിൽ അതോടുകൂടെ തന്നെ തൊടാൻ പറ്റൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ഒരു യഥാർത്ഥ സയ്യിദ് സാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ് അഹ്ലുൽ ബൈത്തിനെ സ്നേഹിക്കുക എന്നുള്ളത്. ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് അല്ലേ, തറക്തു ഫീകും അംറൈൻ ലം തുലില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. രണ്ട് കാര്യം നിങ്ങളിലേക്ക് ഉപേക്ഷിച്ചാണ് ഞാൻ പോകുന്നത്. ആ രണ്ട് കാര്യത്തെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ പിഴച്ചു പോകില്ല. പ്രവാചകനായ എന്നിലേക്ക് എത്താനുള്ള വഴിയാണ് ഏതാണ്? ഒന്ന്, അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ. ആ ഖുർആനിനോട് ബഹുമാനം നിങ്ങൾക്കുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ കൽബി എന്നിലേക്ക് എത്തും. കാരണം ഖുർആൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നത് ഞാനാ. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്നുള്ളതിന്റെ സാക്ഷിയാരാ? സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. അതല്ലാതെ വേറെ നമുക്ക് എന്താ തെളിവുള്ളു? പള്ളിക്ക് കാണുന്ന മുസാഫ് ഖുർആൻ എന്നുള്ള തെളിവെന്താന്ന് വെച്ചാൽ ആയത്തുണ്ട് ഹദീസുണ്ടോന്ന് ചോദിച്ചാൽ ഒന്നും കൊടുക്കില്ല. അത് ഖുർആനാണെന്നുള്ളതിന്റെ തെളിവ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. ആ ഹബീബാണ് അത് നമുക്ക് കൈമാറി തന്നത്. അതുകൊണ്ട് അത് സത്യമാണ്. റസൂലുള്ളാഹിന്റെ പവർ നോക്കണം, അത്രയും വലിയ വിശ്വസ്തനാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പരമ്പര റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, എന്നിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള മാർഗമാണ് ഖുർആൻ. രണ്ടാമത്തെ സുന്നത്ത് ഹദീസ് എന്ന് പറഞ്ഞാൽ തന്നെ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളിലേക്കാണല്ലോ നിസ്ബാ ചെയ്യുന്നത്. എന്നാൽ ഈ ഹദീസിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, എന്റെ കുടുംബ പരമ്പരയും നിങ്ങളിൽ ഞാൻ ഉപേക്ഷിച്ചാണ് പോകുന്നത്, അതും നിങ്ങൾക്ക് ഹിദായത്തിന്റെ കണ്ണിയാണ് കേട്ടോ. ചില മനുഷ്യന്മാരൊക്കെ പറയും തങ്ങന്മാര് കർബല യുദ്ധത്തോടുകൂടെ തീർന്നു എന്നുള്ളത്. ഇമാം ഗാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുർആനിന്റെ നസ്സിനെതിരാൻ, ഖുർആനിന്റെ നസ്സിനെതിരാണ് ആ വാദം. അപകടകരമാണ്. ഖുർആനിനെ നിഷേധിക്കുന്നതിന് സമമാണ് കുഫ്രിയത്തിലേക്കുള്ള പോക്കാണ്. ലോക പ്രശസ്ത ഖുർആൻ പണ്ഡിതൻ ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയത് കാണാം. സൂറത്തുൽ കൗസറിന്റെ വ്യാഖ്യാനത്തിൽ എഴുതിയത് കാണാം, ഇന്ന അഉതൈനാകൽ കൗസർ, അതേ നബിയേ അങ്ങേക്ക് നാം അൽ കൗസർ തന്നിട്ടുണ്ട്. എന്താണ് ഈ അൽ കൗസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന് വ്യത്യസ്തമായ അർത്ഥങ്ങൾ കൊടുത്ത കൂട്ടത്തിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂന്നാമത്തതോ നാലാമത്തതോ ആയി ഇമാം റാസി റളിയല്ലാഹു അൻഹു കൊടുത്ത മായന റസൂലുള്ളാഹിന്റെ പരമ്പര എന്നതാണ് അതിന്റെ അർത്ഥം. അഥവാ ിവരെ കണ്ണിമുറിയാത്ത ഒരു പരമ്പര, അത് നിങ്ങൾക്ക് ഞാൻ വലിയ നിഅമത്തായി തന്നിട്ടുണ്ട് നബിയേ. അതിന്റെ ഒരു അർത്ഥമാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു എഴുതി, ആ ആയത്തിന്റെ അർത്ഥമല്ലേ നിങ്ങൾ ഇന്ന് കാണുന്നത്? തങ്ങന്മാർ ഇന്ന് കണ്ണിമുറിയാതെയുണ്ട്, പക്ഷേ അതേ ആയത്തിന്റെ അവസാനത്തിലുണ്ട്. ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്താ അങ്ങനെ അർത്ഥം കൊടുക്കാൻ കാരണം? വെറുതെയല്ല, ഈ സൂറത്ത് ഇറങ്ങിയത് എപ്പോഴാണെന്നറിയോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകനങ്ങൾ വഫാത്തായി പോയപ്പോ മക്കയിലുള്ള കുറെ വഹാബികളുണ്ട്, മക്കയിലുള്ള കുറെ മൗദൂദികളുണ്ട്. ആ മക്കയിലുള്ള കുറെ പ്രവാചകന്റെ ശത്രുക്കള് അവര് പറഞ്ഞു, മുഹമ്മദ് കണ്ണിയറ്റ് പോയി, ഇനി മുഹമ്മദിന് പരമ്പരയില്ല, കണ്ണി മുറിഞ്ഞ സാധനമാണ് മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് റസൂലുള്ളാഹിനെ സമാധാനിപ്പിച്ചുകൊണ്ടാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അതേ നബിയെ, നിങ്ങൾ കണ്ണി മുറിഞ്ഞവർ അല്ല, വരെ പരമ്പര നിലനിൽക്കുന്ന കണ്ണിയുള്ള വ്യക്തിയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ കണ്ണി മുറിഞ്ഞതാരാന്നറിയോ? ഇന്ന ശാനിയ കഹുവൽ അബ്തറി, അങ്ങയുടെ കണ്ണി മുറിഞ്ഞു പോയി എന്ന് പറഞ്ഞവരുണ്ടല്ലോ അബൂജഹലും പാർട്ടിയില്ലേ, അവന്റെ കണ്ണിയാണ് മുറിഞ്ഞു പോയത് കേട്ടോ. നിങ്ങൾ ആലോചിച്ചു, അബൂജഹലിന്റെ പരമ്പരയും നോക്കി ഏടിയും കാണൂല, അത് തീർന്നു നോക്കി. റസൂലുള്ളാഹിന്റെ പരമ്പര ഇന്നും എല്ലാ സ്ഥലത്തും ഉണ്ട്. അബൂജഹലിന്റെ പരമ്പര മുറിഞ്ഞു പോയി എന്ന് മാത്രമല്ല, ഓൻ ജൈവിച്ച മാണിക്ക കൊട്ടാരം ഏറ്റവും വലിയ കക്കൂസായി മാറി. മസ്ജിദുൽ ഹറമിലേക്ക് പോകുന്ന ആളുകൾക്ക് അറിയാം, സഫാ മർവയുടെ ഭാഗത്തെ കൂടി പുറത്തിറങ്ങിയ ഇടത് ഭാഗത്ത് കിട്ടുന്ന നല്ലൊരു അടിപൊളി ബാത്റൂം ഉണ്ട്. എല്ലാവരും മൂത്രിക്കാനും കാട്ടിക്കാനും അത്യാവശ്യം കുളിക്കാനും ഉപ്പാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതേതാണെന്നറിയോ? അബൂജഹലിന്റെ പഴയ വീട് എന്ന സ്ഥല.
അതേ സ്ഥലത്ത് നേരെ അപ്പുറം കുറച്ച് ബെൽത്ത് ഭാഗത്ത് കാണാം മക്തബത്ത് മക്ക എന്ന് പറഞ്ഞൊരു പച്ചമൂടി. അതേതാ സ്ഥലം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിച്ച സ്ഥലം. അത് ഇന്നും ലോകത്ത് ചരിത്രമായി കിടക്കുന്നു നല്ല ബഹുമാനത്തോടെ. ആടെ കുത്തുബ് ഖാനയ നേരെ ഇപ്പുറത്ത് അബൂജഹലിന്റെ ഓർമ്മയുണ്ട്. എങ്ങനെയാണെന്നറിയോ? നല്ല ഒന്നാം തരം കക്കൂസും മുത്തർഫരിയായിട്ടാണ്. രണ്ടിന്റെ വ്യത്യാസങ്ങൾ ആലോചിച്ച് നോക്കി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര റബ്ബ് നിലനിർത്തുന്നു, ഓർമ്മ അല്ലാഹു നിലനിർത്തുന്നു. അബൂജഹലിന്റെ പരമ്പര മുറിഞ്ഞ് അബൂജഹലിന്റെ ഓർമ്മ നിലനിർത്തുന്നത് വളരെ നിന്ദ്യമായിട്ട് കണ്ടില്ലേ? ഇരിക്കട്ടെ, അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്നത് റസൂലുള്ളാഹി ഓർക്കാനുള്ള മാർഗമാണ്. പഴയ കാലത്തുള്ള വലിയ വലിയ പണ്ഡിതന്മാർ അവരൊക്കെ തങ്ങന്മാരെ ബഹുമാനിച്ചതിന്റെ കടുപ്പം കണ്ടില്ലേ? കേരളത്തിൽ അറിയപ്പെട്ട വലിയ പ്രഗത്ഭനായ പണ്ഡിതനല്ലേ മഹാനായ ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നബറല്ലാഹു മർഖദാ? ജീവിച്ചിരുന്ന കാലത്തുള്ള ഔലിയാക്കൾ പോലും മലബാറിന്റെ പണ്ഡിതൻ എന്ന് പ്രഖ്യാപിച്ച നേതാവ് ഖുതുബി മുഹമ്മദ് അലി മുഈ മലബാരി ഖുതുബുസ്സമാനി മുഹമ്മദ് ബുഖാരി.